3500 കോടിയുടെ നിക്ഷേപ പദ്ധതി കേരളത്തിൽ നിന്നും മാറ്റാനൊരുങ്ങുന്ന കിറ്റെക്സ് ആദ്യം തെലങ്കാന സർക്കാരുമായി നേരിട്ട് ചർച്ച നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തൊക്കെ ആനുകൂല്യങ്ങളാകും തെലങ്കാന വ്യവസായ മന്ത്രി കെ ടി രാമറാവു ഇന്ന് കിറ്റെക്സ് എം ഡിക്ക് മുന്നിൽ വയ്ക്കുക? തെലങ്കാന സർക്കാരിന്റെ നിക്ഷേപ പദ്ധതികളെ കുറിച്ച് ഒരു റിപ്പോർട്ട്. 3500 കോടി രൂപ മുതൽ മുടക്കിൽ രണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകളും ഒരു അപ്പാരൽ പാർക്കും കേരളത്തിൽ സ്ഥാപിക്കാൻ ഒരുങ്ങിയ കിറ്റെക്സ് ഗ്രൂപ്പിനെ ആകർഷിക്കാൻ തെലങ്കാന ഇതിനോടകം പ്രഖ്യാപിച്ചത് വൻ ആനുകൂല്യങ്ങളാണ്. രാജ്യത്തെ ഏറ്റവും ഇളയ സംസ്ഥാനം സാബു എം ജേക്കബിനെ പോലുള്ള നിക്ഷേപകർക്ക് മുന്നിൽ പൊതുവായി വയ്ക്കുന്ന ആദ്യ 10 ഓഫറുകൾ ഇതൊക്കെയാണ്. നൂതന ടെക്സ്റ്റൈൽ ഉൽപ്പാദന രംഗത്തെ ഏറ്റവും പുതിയ നിക്ഷേപകർക്കായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ വാഗ്ദാനം മൂലധന സബ്സിഡിയാണ്. 50 മുതൽ 1000 പേർക്ക് വരെ ജോലി നൽകിയാൽ സ്ഥാപനങ്ങൾക്ക് മുതൽ മുടക്കിൽ 35% വരെ സബ്സിഡി. 40 കോടി രൂപ വരെ ഇതുവഴി നിക്ഷേപകർക്ക് ലാഭിക്കാം. സർക്കാർ ഭൂമി വാടകയ്ക്കെടുത്താൽ ആദ്യ 5 വർഷത്തേക്ക് 25% വരെ സബ്സിഡി. വാതിൽപ്പടി വരെ വെള്ളവും റോഡും സർക്കാർ എത്തിക്കും. മാലിന്യ സംസ്കരണ പ്ലാന്റ് സർക്കാർ സ്ഥാപിച്ചു നൽകും. തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങൾ പണിയുമ്പോഴും സഹായം. പുതിയ സംരംഭങ്ങൾക്ക് സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ട ലോൺ തുകയുടെ 75% വരെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8% പലിശയ്ക്ക് സർക്കാർ ലഭ്യമാക്കും. 8 വർഷം വരെ ഈ പലിശ ഇളവ് ലഭിക്കും. 50 മുതൽ 200 വരെ തൊഴിലാളികൾക്ക് ജോലി നൽകുന്ന സംരംഭങ്ങൾക്ക് യൂണിറ്റിന് 1 രൂപ നിരക്കിൽ തടസ്സമില്ലാത്ത വൈദ്യുതി എത്തിക്കും. വൻകിട സംരംഭങ്ങൾക്ക് യൂണിറ്റിന് പരമാവധി 2 രൂപ മാത്രം ഈടാക്കും. സംരംഭം തുടങ്ങാനായി ഭൂമി വാങ്ങുന്നതിനോ പാട്ടത്തിനെടുക്കുന്നതിനോ വേണ്ടിവരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെ എല്ലാ ചിലവുകളും സർക്കാർ വഹിക്കും. ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. സംരംഭം തുടങ്ങി 7 വർഷത്തേക്ക് വാറ്റ്, CST, സംസ്ഥാന GST എന്നിവ 100% ഒഴിവാക്കും. സംരംഭം തുടങ്ങിയ ശേഷം പുതിയ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ഉൽപ്പന്നം 1 ന് 10 ലക്ഷം രൂപ വരെ സഹായം. കയറ്റുമതി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്ക് സംരംഭത്തിനാവശ്യമായ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ആദ്യ 2 വർഷങ്ങളിൽ 75% വരെ നികുതി ഇളവ്. ഉൽപ്പന്നങ്ങളുടെ ഡിസൈനിങ്ങിനായി ചെലവാകുന്ന തുകയുടെ 20% വരെ സർക്കാർ നൽകും. തൊഴിലാളികൾക്ക് വിദഗ്ധ പരിശീലനം നൽകാൻ 3000 മുതൽ 5000 രൂപ വരെ ആളൊന്നിന് സഹായം. ഇതൊന്നും കൂടാതെ വിവിധ മേഖലകളനുസരിച്ച് നിരവധി പ്രത്യേക ആനുകൂല്യങ്ങളും തെലങ്കാന സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 3500 കോടി സംസ്ഥാനത്തെത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ മകനും വ്യവസായ മന്ത്രിയുമായ കെ ടി രാമറാവു ഇനി എന്തൊക്കെ വാഗ്ദാനങ്ങൾ നേരിട്ട് സാബു ജേക്കബിന് മുന്നിൽ വയ്ക്കുമെന്ന് ഇന്നറിയാം. വൈശാഖ് ഹരിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.